ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് അമ്മലുട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അമ്മലുട്ടൻ്റെ ട്രിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാ അമ്മലുട്ട. അപ്പൊ അമ്മലുട്ടൻ പറഞ്ഞ എന്താ വെച്ചാൽ, കൈ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് നൈൻ്റെ ടേബിൾ കണ്ടുപിടിക്കാന്നാണ്. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പൊ അമ്മലുട്ട ഇവിടെ 10 ഫിംഗേഴ്സ് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാ അമ്മലുട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മലുട്ടൻ പറയും നയൻസിന്റെ ടേബിൾ കണ്ടുപിടിക്കാനാണ്. നയൻസിന്റെ ടേബിൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നയൻ വൺസ് ആർ എന്താ അമ്മലുട്ട? നയൻ വൺസ് ആർ നയൻ എന്ന് വെച്ചാൽ, അമ്മലുട്ടൻ ആദ്യം തം ഫിംഗർ മടക്കി. ഇത് ഫസ്റ്റ് ഡിജിറ്റ്, അങ്ങനെ ഓരോ വിരലിലും ഓരോ ഡിജിറ്റ് ആയി. നയൻ വൺസ് ആർ നയൻ, ടു സാർ നയൻ, ത്രീ സാർ, അങ്ങനെ പറയുമ്പോൾ ഓരോ വിരലും ഇങ്ങനെ മടക്കും. അപ്പൊ നയൻ വൺസ് ആർ നയൻ ആന്ന് പറഞ്ഞു. നയൻ ടു സാർ എന്താ? നയൻ ടു സാർ എയ്റ്റീൻ. നയൻ ടു സാർ എയ്റ്റീൻ എന്ന് അമ്മലുട്ടൻ പറഞ്ഞു. ഇത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് മടക്കിയ വിരലുണ്ടല്ലോ, മടക്കിയ വിരലിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടെൻസ് ഡിജിറ്റും റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫിംഗേഴ്സ് ആണ് യൂണിറ്റ് ഡിജിറ്റ്. അപ്പോ വൺ 18 കിട്ടി. നയൻ ത്രീ സാർ എന്താ? 27. നയൻ ത്രീ സാർ 27. ഇതെങ്ങനെയാ കിട്ടിയത്? ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫിംഗേഴ്സ് എന്താ? 2 20. റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫിംഗേഴ്സ് എന്താ ഉള്ള? 7 അല്ലേ? ആ, അപ്പൊ 27. നയൻ ഫോർ സാർ എന്താ? നയൻ ഫോർസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വരലാണ് മടക്കണ്ടേ? നാലാമത്തെ വരലല്ലേ? ആ, നാലാമത്തെ വരൽ മടക്കി. അപ്പൊ നയൻ ഫോർ സാർ എന്താ? 36. ഇത് വളരെ സിമ്പിൾ അല്ല അമ്മലുട്ട? 36 എങ്ങനെയാ വന്നെ? ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എണ്ണി, റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എണ്ണി. ഇനി നയൻ നയൻ സാർ എന്താ? നയൻ നയൻ സാർ എയ്റ്റി വൺ. ഇതെന്താ, ഒരു വ്യത്യാസമില്ല. ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫിംഗേഴ്സ് എണ്ണി, റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫിംഗേഴ്സ് എണ്ണി. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? താങ്ക് യു ഗൈസ്. അപ്പോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.